ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമു ചേസ്. ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പച്ച തീയലാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. തീയൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ, ഇവിടെ രണ്ട് ചെറിയ മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചേമ്പ്, 10-20 ഉള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കുമ്പളങ്ങ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇത്രയും പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറികളെല്ലാം വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മുളക് പൊടി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അടിച്ചു അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. പച്ചക്കറി എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 cup തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1¼ cup മുതൽ 1 cup വരെ തേങ്ങ എടുക്കാം. നമ്മളെടുക്കുന്ന പച്ചക്കറിയുടെ അളവിനനുസരിച്ച് തേങ്ങ എടുക്കുക. ഞാനിവിടെ 1 cup തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/4 teaspoon ജീരകം. ജീരകം ഒരു 1/2 teaspoon വരെ എടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അരപ്പ് ഞാൻ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് റെഡിയാക്കിയെടുക്കും. നമ്മൾ പച്ചക്കറി വേവിക്കാനായിട്ട് വെച്ചിരുന്നത് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളം പുളി പിഴിഞ്ഞ വെള്ളമാണ്, അത് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് 1-2 minutes നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇതൊന്നുകൂടെ അടിച്ചു കൊടുക്കുക. ഒരു 2 minutes കഴിഞ്ഞിട്ട് അരപ്പ് ചേർത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചേർത്ത പുളി ആ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇപ്പോൾ 1-2 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് ആ അരപ്പൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് കുക്കായി വരട്ടെ. ഒന്ന് അടച്ചു കൊടുക്കാം. കറിയൊന്ന് തിളച്ച് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് 2-3 വറ്റൽ മുളക്, 1-5 ഉള്ളി, അല്പം കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ആ സമയത്ത് ഞാൻ കടുക് വറുത്തിട്ട് വരാം. കറിയുടെ റെഡിയായിട്ടുണ്ട്. പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പച്ചത്തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.